ഞാൻ അന്ന് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ചെറിയ പിന്നെ നല്ലൊരു ചായയും പിന്നെ അതുപോലെ പരിപ്പുവട അങ്ങനെ ഇതിലുണ്ടായിരുന്ന ഒരു കോണിക്കൂട് കാണാം, ആ കോണിക്കൂടിന്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മലപ്പുറക്കാർക്കും പുറത്തുള്ളവർക്കൊക്കെ അറിയാം, കാടാമ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ നിന്ന്. കാടാമ്പയ ക്ഷേത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ചായക്കട എന്ന് പറഞ്ഞൊരു വലിയ ഷോപ്പൊന്നുമല്ല, പക്ഷേ അവിടുത്തെ ഐറ്റംസ് ഒരു ഒന്നൊന്നര ഐറ്റംസാണ്. നമ്മളെ നാട്ടിൽ നിന്ന് വരെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ നമ്മളെ നാട്ടിൽ വരെയുണ്ട്. പിന്നെ കിഴിപ്പൊറോട്ട, അതുപോലെ അൽഫാം ഐറ്റംസ്, അതുപോലെ കാന്താരി ചിക്കൻ, ചിക്കൻ ഐറ്റംസുകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നേരിട്ട് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിടട്ടെ. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യണ നല്ല നല്ല കിടിലൻ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അപ്പം നമുക്ക് നേരെ ചായക്കടയിലെ വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കാടാമ്പുഴ ജ്യൂസ് ബോക്സ് ചായക്കട, ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പിന്നെ കലാവിധകളുണ്ട് കേട്ടോ. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ പലതരം പ്ലാന്റ്സ്, അതുപോലെ കോട്സ്, പിന്നെ മലയാളത്തിൽ നമ്മുടെ പഴയ മലയാളം ഫിലിംസിലെ ഓരോ ഡയലോഗ്സൊക്കെ അതിൽ നല്ല രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ എന്തായാലും എല്ലാം കാണിച്ചു തരാം. നമ്മളതിൻ്റെ ഉള്ളിൽ കയറി, പക്ഷേ വിനു എന്നാണ് ഇതിൻ്റെ ഓണർ പേര്. വിനോട്ടൻ പറഞ്ഞ പോലെ ഇത് അത്രയ്ക്ക് ചെറിയ കടയൊന്നുമല്ല, മൂപ്പർ പറഞ്ഞത് ചെറിയ കടയാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും പിന്നെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടുപിടിച്ചാലോ. ഇതാണ് നമ്മളെ സാക്ഷാൽ വിനോട്ടൻ. വിനോട്ടനെ പോലും കിട്ടിയതാണ്. വിനോട്ടൻ ഓരോ തിരക്കിലൊക്കെ ആയിരുന്നു. വിനോട്ടൻ പറഞ്ഞത് കട ചെറിയ കടയാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ വിനോട്ടൻ്റെ ഫുഡിൻ്റെ അഭിപ്രായം ഒരാൾ പോലും മോശം പറയണപ്പോൾ ഞാൻ കണ്ടില്ല. ഈ കടൻ്റെ ബാക്കിൽ, കട തുടങ്ങാൻ ബാക്കിൽ ഒരുപാട് പിന്നെ ഒരുപാട് ഉണ്ട്, പക്ഷേ ഞാൻ നീട്ടി ചോദിക്കണില്ല. ചുരുക്കത്തിൽ ഈ കട തുടങ്ങാൻ കാരണമായിട്ട് കുറച്ച് കാര്യങ്ങളും പിന്നെ വിനോട്ടൻ വന്ന വഴിയൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞു നോക്കട്ടോ. അതിൽ ഞാനിപ്പോൾ ഈ കട തുടങ്ങാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഞാൻ കുറച്ച് വർഷം പിന്നെ എറണാകുളത്തൊക്കെ ആയിരുന്നു. നല്ല പിന്നെ പേര് കേട്ട കെയറിൻ്റെ അതിലൊക്കെ വർക്ക് ചെയ്തതാളാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് വന്നിട്ട് നാട്ടിൽ വേറെ ഒരുപാട് ഈ ഫീൽഡ് അല്ലെങ്കിൽ പോലും മറ്റുള്ള ഫീൽഡിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു പിന്നെ ഞാൻ ഈ കട തുടങ്ങുന്നത് ഇപ്പോൾ പിന്നെ അത്യാവശ്യം 8-9 പേര് ജോലിക്കാരുണ്ട്. ഞാൻ അന്ന് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ചെറിയ പിന്നെ നല്ലൊരു ചായയും പിന്നെ അതുപോലെ പരിപ്പുവട അങ്ങനെയുള്ള ചെറിയ സംഭവമായിട്ട് സ്നാക്സ് ഐറ്റംസ് ആയിട്ട് ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ കാടാമ്പുഴയിൽ അത് ഇത് തന്നെയായിരുന്നു. ഇതിൽ ഇതിലുണ്ടായിരുന്ന ഒരു കോണിക്കൂട് കാണാം, ആ കോണിക്കൂടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ഒരു ടേബിള് പുറത്തേക്ക് ഇട്ടിട്ടുള്ള ചെറിയൊരു സംഭവം ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മൾ പിന്നെ വേറെ മറ്റൊന്നുമല്ല, നമ്മളിവിടെ ഈ പരിസരത്ത് കിട്ടുന്നതിൽ ഏറ്റവും നല്ല ചായ ഉണ്ടാക്കിയിട്ട് അവർക്ക് നമ്മൾ സപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ അന്ന് ഞാൻ ആ കൊടുത്ത ചായക്ക് വേണ്ടിയിട്ട് ഈ പരിസരത്തുള്ള ഒരുവിധം ആളുകളൊക്കെ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. പിന്നെ അത് പേര് തന്നെ കണ്ടറിയാം, ചായക്കട എന്നാണ് എൻ്റെ കടയുടെ പേര്. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റി. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് പൊതുവേ. അപ്പോൾ അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല കസ്റ്റമേഴ്സിന് കിട്ടാൻ തുടങ്ങി. പിന്നെ അങ്ങനെ നന്നായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പിന്നെ പുറത്തൊക്കെ ഇപ്പോൾ 5 രൂപയ്ക്ക് ചായ കൊടുക്കുന്നുണ്ട്. ആ 5 രൂപയ്ക്ക് ചായ കൊടുക്കുമ്പോൾ ആ ചായയിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് നമുക്കറിയാം. ഒരു ചായയിൽ 5 രൂപയും നമ്മളടുത്ത് വാങ്ങിക്കുന്നുള്ളെങ്കിൽ ആ 5 രൂപയ്ക്ക് നമ്മൾ പിന്നെ അവർക്കും ലാഭം ഉണ്ടാവില്ല. അതൊന്ന് 5 രൂപ ചായ വെക്കുന്ന ആളുകൾക്കും അതിന് ലാഭം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ് കുടിക്കുന്നത് നമ്മളൊന്ന് ആലോചിക്കണം. കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പൊടി യൂസ് ചെയ്യാം, നല്ല പാല് യൂസ് ചെയ്യാം, അതിലും മറ്റുള്ള വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ ആളുകളെ സപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേര് ഇപ്പോഴും ചായക്കട എന്ന് ആ രീതിയിൽ പോകുന്നുണ്ട്. ആ ഇത് നമുക്ക് ആളുകളായിരുന്നു കിട്ടുന്നുണ്ട്. അപ്പോൾ മറ്റൊന്നല്ല, ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള സംഭവം ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്നുള്ള എനിക്ക് വീണ്ടും അങ്ങനെ തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. അന്ന് തന്നെ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്റ്റാഫ് ഞാനായിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരാൾ വെച്ച് കഴിഞ്ഞു. അതിന് ശേഷമാണ് ഇങ്ങനെ കാടാമ്പുഴയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ അൽഫാമിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് പിന്നെ സക്സസ്സാണ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, നല്ല ഒരുപാട് അഭിപ്രായങ്ങൾ തരുന്ന നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സാധനം കൊടുത്താൽ തന്നെ അവരെ നാളത്തേക്ക് നമ്മളെ സമീപിക്കുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോഴും ചെയ്യുന്നത്. ആളുകൾ പിന്നെ
കംപ്ലൈൻറ്റ് ചെറിയ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നത് ആളുകളുടെ അഭിപ്രായമാണ്. കടന്റെ ബാക്കിൽ തുടങ്ങാൻ ഒരുപാട് പരിശ്രമങ്ങളുടെയും പിന്നെ കഥകളുണ്ട്. അപ്പോൾ ചുരുക്കിയിട്ടാണ് പറഞ്ഞത്. പിന്നെ എന്താ പറയുക, ഞാൻ വിളിച്ച സമയത്ത് ഒരുപാട് പേരെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ട് ആളുകളുടെ ഇടയിൽ കയറി പറ്റിയ ഒരാളാണ് നമ്മളെ വിനോട്ടൻ കേട്ടോ. ഒരു ചെറിയ ലാഭം എടുത്തിട്ട്, അതായത് ലാഭം എന്ന് പറയാൻ വയ്യ, നമ്മളെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള, അപ്പോൾ 10 പോകുന്നിടത്ത് ഒരു 50 പോകുമ്പോൾ കിട്ടുന്ന അതിൽ നിന്നെല്ലാം കൂടെ കിട്ടുന്ന ആ ഒരു ലാഭമുണ്ട്. അതായത് കൂടുതൽ ബിസിനസ് ചെറിയ ലാഭം എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നെ ഇപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു 50 കണ്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അത് ഒരുപാട് ആളുകളിൽ കൗതുകം വന്ന സംഭവമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ചെയ്തത് തോന്നുന്നു. ഞാൻ മറ്റുള്ളവരെ കണ്ടിട്ടില്ല. ഞാൻ ആ സമയത്ത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരാളും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരുപാട് ആളുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പല വയസ്സിലായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മളിങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് ആരോ തന്നതുപോലുള്ള ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം കയറി വന്നു. അപ്പൊ അത് പിന്നെ പിടിച്ച് കയറാൻ പറ്റി. അപ്പൊ അതിങ്ങനെ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് തന്നെ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്, ഇത് ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് ഇങ്ങനെ വന്നത് എന്നൊക്കെ. അപ്പൊ ഇത് ശരിക്കും പറയണം നമ്മളെ സംബന്ധിച്ചൊരു പിന്നെ ഇത് വരുന്നുള്ളൂ. പിന്നെ ആളുകൾക്ക് ഇതൊരു കൗതുകമാണ്. അപ്പൊ അതിന്റെ ഇതിൽ നമ്മുടെ കുറെയൊക്കെ നമ്മളെ അറിയുന്ന ആളുകളും അവര് സ്റ്റാറ്റസിടും, മറ്റുള്ളവർക്ക് കൊടുക്കും, അങ്ങനെ കൂടെ ആയിട്ട് ഇപ്പോ ശരിക്കും പറയണത് ഒരു സക്സസ് ആണത്. അപ്പൊ ആളുകൾക്ക് നല്ലൊരു അഭിപ്രായം കിട്ടുന്നുണ്ട് ആളുകളുടെ ഇടയിൽ തന്നെ. ഇന്നത്തെ ഒരു ഓഫർ എന്ന് പറയുമ്പോൾ പിന്നെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു ഫുള്ള് അൽഫാം അല്ലെങ്കിൽ ഫുള്ള് കാന്താരി ചിക്കൻ, അതിൻ്റെ കൂടെ നമ്മൾ 5 പൊറോട്ടയും 5 കുബൂസ് ഒരു 7-up കൊടുക്കുന്നു. അപ്പൊ 330 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത്രയും സാധനം 330 രൂപയ്ക്ക്. അത് പിന്നെ ഇതിലും പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ചെയ്യുന്ന സാധനത്തിന് പിന്നെ ഇൻഗ്രീഡിയൻസിന് കുറച്ച് പിന്നെ ഇത് വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ പിന്നെ ഇങ്ങനത്തെ മസാല നമ്മള് പ്രത്യേകതായിട്ടാണ് ചെയ്യുന്നത്, അൽഫാമിന്റെ മസാലയൊക്കെ. അപ്പൊ ഇവിടൊക്കെ നമ്മുടെ മറ്റുള്ളവരെ ഇതാക്കിട്ട് പറയുന്നല്ല, ഒരുപാട് ഷോപ്പുകളിൽ അൽഫാമ് കിട്ടാനുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ പിന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. അതൊരു എന്താ പറയാ, നമ്മൾ കൊടുക്കുന്നതിന്റെ പിന്നെ ഒരു നല്ലതാണെന്ന് തോന്നിയോണ്ട് വരുന്നത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ടാക്കിയെടുക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ പിന്നെ നല്ല സാധനം കൊടുത്താൽ തന്നെ നമ്മൾക്ക് അങ്ങനത്തെ റിസൾട്ട് വരുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലും താഴ്ന്നു ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ലാതെ ഞാൻ പറയും. പക്ഷേ ഏറ്റവും ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കൊടുക്കുമ്പോൾ, ഇത്രയും ഒരു അൽഫാമും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ മുതലാവും എന്നുള്ള സംഭവങ്ങൾ. ഞാൻ അതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. എന്തായാലും ഇപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ഒരു ഓഫർ പിന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയും പിന്നെ ഇപ്പോൾ ഇവിടെ ചെയ്തിരുന്നു മൊയലിൻ്റെ പിന്നെ ഐറ്റംസ് ചെയ്യാറുണ്ട്, താറാവ് ചെയ്യാറുണ്ട്, മൊയലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായ കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്യാറില്ല. പിന്നെ നാടൻ കോഴി, പിന്നെ താറാവ്, മൊയൽ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് കൊണ്ടുപോകാറുണ്ട്, നമ്മളെ അറിയുന്ന ഒരുപാട് ആളുകൾ. അതായത് ഞാനിപ്പോൾ കാടാമ്പുഴയിൽ ഈ വരുന്ന സമയത്ത് പിന്നെ എൻ്റെ ഒരു മനുഷ്യനെ അറിയില്ല, ഇവിടെ ഉള്ള അങ്ങനത്തെ കൂടുതൽ ആരും അറിയില്ല. ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് ചായക്കട വിനു എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ അതൊരു സന്തോഷം എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ സന്തോഷമില്ല. അപ്പോൾ ആളുകളൊക്കെ നമ്മളെങ്ങനെ വിനു പിന്നെ ചായക്കട എന്ന് പറയാം. ചില ആളുകൾക്ക് തന്നെ അറിയില്ല, എന്നാലും പോലും അവർ വിനുവിൻ്റെ കടയല്ലേ എന്ന് ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ എന്നോട് തന്നെ വന്നിട്ട് ചോദിക്കാറുണ്ട് ആളുകൾ, പിന്നെ വിനു പിന്നെ ആരെ വിനു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അറിയാത്ത തന്നെ ആളുകൾക്ക് എൻ്റെ പേര് പോലും അറിയാം, അന്വേഷിച്ച് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്നെ നേരിട്ട് അറിയാത്ത ആളുകൾക്ക് പോലും എൻ്റെ പേര് അറിയാ, കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത് ഞാൻ പിന്നെ ഈ ഒരു ഫുഡിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താണ്, ഈ നല്ല ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നതുകൊണ്ട് ഉണ്ടായിരിക്കട്ടെ. അതിൻ്റെ സന്തോഷം വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ ഒരു ഇത് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പേര് വരുന്നത്, എന്നെ അന്വേഷിച്ച് വരുന്നതും, പിന്നെ എൻ്റെ പേര് പോലും മറ്റുള്ള ആളുകൾ അറിയുന്നതും. അതൊക്കെ എൻ്റെ ഒരു പിന്നെ ഇതിൻ്റെ ഫുഡ് നന്നായതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്തായാലും നമ്മൾക്കൊണ്ട് കഴിയുന്നത് എത്ര നന്നായിട്ട് തരാൻ കഴിയുമോ അത്രയും നന്നായിട്ട് കൊടുക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കുക. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എന്തായാലും ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇത് നമ്മളെ ഷൺമുഖൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ കുക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സുപ്രധാന ഐറ്റം കിഴിപ്പൊറോട്ട, കിഴിപ്പൊറോട്ടയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കിഴിപ്പൊറോട്ടയാണ്. ചിക്കനിൽ 2 പൊറോട്ട വെച്ചിട്ട് അതിനകത്ത് ഒരു ചിക്കൻ്റെ ഒരു ഗ്രേവി റെഡിയാക്കും. അതിനകത്ത് അതിനകത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞിട്ട് നമ്മൾ പൊറോട്ട കല്ലില്ല അതിൻ്റെ താവയിൽ വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇത് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അത്യാവശ്യം എല്ലാവരും ഇവിടുന്ന് വാങ്ങിയിട്ട് നല്ല റെസ്പോൺസാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ
ബീഫ്, ഇതിലും തേങ്ങാക്കൊട്ട് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. തേങ്ങാക്കൊട്ട്, ഉണക്കമുളക്, പിന്നെ നമ്മൾ കുരുമുളക് മാത്രമേ ബീഫിൽ ഉപയോഗിക്കുന്നുള്ളൂ. വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല ബീഫിൽ, ഓൺലി കുരുമുളക് പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ പൊറോട്ട ഇങ്ങനെ ഇതിലെ വെച്ചിട്ട് നേരത്തെ അതേപോലെ തന്നെ ഇതൊരു കിഴി രൂപത്തിലാണ് മടക്കുക. ബീഫും, അല്ല സോറി, ചിക്കനും ബീഫും റെഡി ആണെങ്കിൽ നമുക്കിത് പിന്നെ ചുട്ടെടുക്കല്ലെ, പൊറോട്ട കല്ലിൽ ചുട്ടെടുക്കല്ലെ. അപ്പൊ ഇത് അൻസൽ ഡോക്ടറാണ്. അപ്പൊ എന്തായാലും മൂപ്പര് ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ ആണെന്നാണ് വിനോട്ടം പറഞ്ഞത്. മൂപ്പര് എന്തായാലും ഇവിടുത്തെ ഒരുവിധം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവൂല്ലേ? ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്. അതിൽ കൂടുതലും എനിക്ക് കൂടുതൽ ഇഷ്ടം ഫിഷ് അൽഫാം, നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ ഇപ്പൊ റീസെന്റ് കിഴിപ്പൊറോട്ട, ബീഫ് കിഴിപ്പൊറോട്ടയും എല്ലാം നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന ഒരു റേറ്റിലേ ഉള്ളൂ എല്ലാം. പിന്നെ ഈവനിങ് സ്നാക്സ് ഒക്കെ വളരെ വെറൈറ്റിയാണ്. മസാല പോണ്ടൊക്കെ നല്ല ടേസ്റ്റ്, പ്രത്യേകിച്ച് മയനൈസ് മിക്സ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ, അത് പരിപ്പുവട ആണെങ്കിലും മയനൈസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള. പിന്നെ അൽഫാമിൻ്റെ മസാലകളൊക്കെ വളരെ നല്ല വെറൈറ്റി ഒരു മസാല. ഞാൻ എറണാകുളമാണ് വീട്, അപ്പോൾ ഇവിടുത്തെ മസാലകളൊക്കെ നല്ല വെറൈറ്റിയാണ്. പിന്നെ എപ്പോഴും ഒരു വെറൈറ്റി എന്താ പറയുക, ഭക്ഷണങ്ങളൊക്കെ കിട്ടാവുന്നതിൽ നല്ലൊരു കടയാണ്. എത്ര കാലമായി ഇപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കലാണ്? ഒരു വർഷമായി. ഒരു വർഷത്തോളായില്ലേ? എന്താ നമുക്ക് നോക്കാം. ബീഫ് കിഴി പൊറോട്ട ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഡോക്ടറും പറഞ്ഞു ബീഫ് കിഴി പൊറോട്ട പിന്നെ നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വിനോട്ടനും പറഞ്ഞു സ്പെഷ്യൽ മസാലയിലാണ് ഇവർ അൽഫാം തയ്യാറാക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇനി ടേസ്റ്റ് നോക്കിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. കണ്ടത് നിങ്ങൾ? അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നോക്കുന്നത് പിന്നെ ഇത് ബീഫ് പൊറോട്ട, കിഴി പൊറോട്ടയുണ്ട്, ബീഫ് കിഴി പൊറോട്ടയാണ് സാധനം. എന്തായാലും ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം അതിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്താണെന്ന്. വാ, അല്ല ആവി പറക്കണേ. ഇതുണ്ടോ പൊറോട്ട ഒക്കെ ആകെ എൻ്റെ മോനെ. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ പക്ക സ്മൂത്ത് ആയിക്കണ്ടോ പൊറോട്ടൊക്കെ? ഇതുണ്ടോ ഇന്നിങ്ങനെ ഒരു പിച്ച് എടുത്തിട്ട് നല്ലൊരു ബീഫിൻ്റെ കഷ്ണം. നമ്മളായതോ സിനിമയിൽ ഡോവിനോ തോമസ് പറഞ്ഞില്ല അതുപോലെ നമുക്കിട അടുത്തുക. അല്ല ചൂടാണ്ടോ, ആവി പറക്കണേ. അപ്പുറത്തെ ആൾക്കാരുടെ എക്സ്പ്രഷൻ ഫുള്ളായിട്ട് ഇടാൻ വയ്യ. അവൻ്റെ പൊന്നെ പൊളി ഐറ്റം. ഇടുമായിട്ടാണോ പൊറോട്ട ഒക്കെ സ്മൂത്തായി എന്തോ പോലെ ആയിക്കണം. ഞാൻ അടുത്ത് ചിക്കനാണ് കേട്ടോ. ബീഫ് അവിടെ കിട്ടെ. നമ്മളെപ്പോഴും ബീഫിന് മുൻതൂക്കം കൊടുക്കണം. ബീഫാണല്ലോ ഇപ്പോൾ താരം. വാങ്ങോട്ട് വാ. ഈ പൊറോട്ടൊക്കെ എന്തോ പറ്റ സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. ആവി കൊണ്ട് പൊള്ളിച്ചിട്ട്. ഇതാണ് നമ്മളെ വിനുവേട്ടൻ്റെ കിഴി പൊറോട്ട. അല്ല കീറി പോരുന്നുണ്ടോ? ഇതാണ്ടോ പൊറോട്ട. ഇതാണ്ടോ പൊറോട്ട പിച്ചെടുത്തിട്ട് ഇതുപോലെ എന്താ
ഇപ്പം നാടൻ ടേസ്റ്റ്, നാടൻ ടേസ്റ്റ് പിന്നെ ഓവറായിട്ട് പറയാൻ വേണ്ടി നാടൻ മസാല, നേരത്തെ മൂപ്പര് പറഞ്ഞ പോലെ നാടൻ മസാലയിലാണ് സംഭവം റെഡിയാക്കിയിട്ടുള്ളത്. തേങ്ങാവത്തൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതാ നമ്മളെ വറ്റൽ മുളക്, ഒടുക്കത്തെ ടേസ്റ്റാണല്ലോ. ഞാൻ നമ്പർ ഈ സാധനങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, കാരണം ഇതിൻ്റെ നമ്പർ വിനോദത്തിൻ്റെ നമ്പർ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് മിസ്സാക്കരുത് കേട്ടോ. ഭൂമി ലോകത്തു നിന്ന് ഇത് കഴിക്കാതാണ് വന്നിട്ടുണ്ട്. ഇത് പഠിച്ചോന്ന് ചോദിക്കും, ഇത് വിനോദത്തിൻ്റെ കീപ്പറായിട്ട് അയച്ചിരുന്നോന്ന് ചോദിക്കും. ഉണ്ടോ അങ്ങോട്ട് വരത്തുക്ക. ആ തേങ്ങാകത്തൊക്കെ ഉണ്ട് കൂട്ടി നല്ലൊരു കിഡിലൻ ചിക്കൻ്റെ പീസ് കൊടുത്ത് ഇതുണ്ടോ. ഇടി വെറ്റാൻ ബാക്കി സംഭവങ്ങളുടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇനി കാന്താരി ചിക്കൻ ആയിക്കോട്ടെ. ഇതാണ്ട് കാന്താരി ചിക്കന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗീ പൊറോട്ടയും കാന്താരി ചിക്കനാണ് ഇപ്പോൾ ഇവിടെ നല്ല ഫേമസ് ആയി നിൽക്കുന്നത്. എന്തായാലും പൊറോട്ട നമുക്ക് അതിലേക്ക് പൊറോട്ടയും തന്നിട്ടുണ്ട് അവർ. വന്നേരാ ഒരു പൊറോട്ട അവിടെ മാറിയിരിക്കട്ടെ. ഇതാണ്ടോ നോക്കി ഇതാണ് അവസ്ഥ. ഞാൻ എന്ത് ചെയ്യാനാ, നല്ല മയനൈസിൽ നോക്കി. ഇതുകൂടെ കിടക്കട്ടെ കുറച്ച് മോൾഡ്. എന്നിട്ട് എൻ്റെ കുഴച്ചും കണ്ട് എടുത്തിട്ട് പുളിപ്പിച്ചെടുക്കാം. എന്നിട്ടെന്നാ അവസാദ ടേസ്റ്റാണ് കേട്ടോ. മോനെ വിങ്സ് ആണിത്. വിങ്സ് വിങ്സ് നമുക്ക് ഇതിൽ മുക്കിയിട്ടേ ഇവിടെ അടുത്ത് പോകാം. കാണട്ടെ വരട്ടെ കണ്ടേ ഇങ്ങോട്ട് വന്നിട്ട് കഴിക്കണം നിങ്ങൾ. എന്താ വേറെ സാധനങ്ങളോട് വെയിറ്റിങ്ങിലാട്ടോ. നമുക്ക് ഇതുകൊണ്ട് തന്നെ കഴിച്ചിരുന്നോണ്ട് കാര്യമില്ല, സംസാരിക്കാനൊന്നും വയ്യല്ല മക്കളെ. എന്താ പൊറോട്ട, പൊറോട്ട നല്ല പിച്ചിൻ്റെ എടുത്തിട്ടേ. ക്യാമറമാൻ എന്നെ പ്രാഗുണ്ട്. ഓനോട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കണത്. എന്താണ്ടോ സംസാരിക്കാൻ. ഇതെന്താ അറിയോ അൽഫാം, ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഒരു വിനോദത്തിൻ്റെ ഒരു സ്പെഷ്യൽ മസാലയാണ്. മസാലൻ്റെ റെസിപ്പി നമ്മൾ ചോദിച്ചിട്ട് പറഞ്ഞിരുന്നില്ല. നല്ല അടിച്ച് വരത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഞാൻ കാണിച്ചു തരാം. ഉള്ളിൽ എടുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഇതുകൊണ്ട് ഞങ്ങള് ഇതൊക്കെയാണ് അവസ്ഥ. ഇതുണ്ടോ ഉള്ളിൻ്റെ എടുത്തിട്ട് ഇതിലിട്ട് കുളിപ്പിച്ച് 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 നിങ്ങൾ കഴിക്കണം കേട്ടോ. നമുക്ക് സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്, കാരണം ഒടുക്കത്തെ ടേസ്റ്റാണ് ഇത്. ഇവിടെ വന്ന് കഴിക്കണ്ട, പിന്നെ പുറത്തിറങ്ങാൻ പേടിയുള്ളവരാണെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഹോം ഡെലിവറി ഉണ്ട് ഇവിടെ 3 കിലോമീറ്റർ ചുറ്റളവ് ഞാൻ പറഞ്ഞത്. അല്ലാത്തവർ എന്തായാലും ഇവിടെ വന്നിട്ട് ഈ സാധനം ഉണ്ടല്ലോ ബീഫ് കിഴി പൊറോട്ട, ഇത് മിസ് ചെയ്യാതെ ഇത് വാങ്ങി കഴിക്കണം കേട്ടോ. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾ നേരിട്ട് വിളിച്ച് എൻക്വയറി ചെയ്യണം. ഇതെന്താ അറിയോ, ഇതിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നല്ല പിന്നെ വയറ് ഫുള്ളായി പോകുമ്പോൾ റിലാക്സേഷന് വേണ്ടിയിട്ട് ഇവിടെ സ്പെഷ്യലായിട്ടാണ് പൈനാപ്പിൾ ചില്ലി സോഡ. എന്താ
നല്ല പുതിന ഇലയൊക്കെ ഇട്ടിട്ട് നല്ല പച്ചമുളകും അടിപൊളിയായിട്ടാണ്. കസ്കസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ടേസ്റ്റ് നോക്കട്ടോ. അസാധ്യ ടേസ്റ്റാട്ടോ. കണ്ണങ്ങോട്ട് തള്ളിപ്പോണ ഒരു ഉന്മേഷം. ഒരു പൈനാപ്പിൾ, അതുപോലെ ഈ ലെമണിൻ്റെ, അതുപോലെ മുളക്, ഈ മിൻ്റ് എല്ലാം കൂടെ ഒരു ഒരു മാതിരി നമ്മളടങ്ങാറാക്കണ ടേസ്റ്റ്. ഓ സോഡ, സോഡൻ്റെ അകത്ത് അരിപ്പുണ്ട്. ഈ ഇതാണ് സാധനം, ഗ്രേപ്പ് ചില്ലി സോഡ. ഗ്രേപ്പ് ചില്ലി സോഡ, ഈ രണ്ട് സോഡ ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതുണ്ടോ, ആ മിൻറ്റിൻ്റെ ഇതും സോഡൻ്റെ കരിപ്പും എല്ലാം കൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാം. പൊളി എന്ന് പറഞ്ഞാൽ പൊളി, പക്കാ പൊളിയാണ് കേട്ടോ. വിനോട്ടൻ്റെ മുഖത്ത് ഈ ചിരിൻ്റെ രഹസ്യം, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ആള്. എന്താന്ന് എനിക്ക് ഇപ്പോഴാണ് പിടിത്തം കിട്ടിയത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞത്, ഈ ഐറ്റം ഉണ്ടല്ലോ, ഈ സാധനം, ഈ പൊറോട്ട, ബീഫ്, ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ഒടുക്കത്തെ ടേസ്റ്റാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് പറഞ്ഞ് ഇന്ന് ചരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ നേരിട്ട് ഇവിടെ വന്നോളി. പിന്നെ ഹോം ഡെലിവറി എത്ര, 3 കിലോമീറ്ററിലല്ലേ ഓഫർ ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു 3 കിലോമീറ്ററിനുള്ളിലാണ്. അത് നമ്മൾ ചെറിയൊരു ചാർജ് വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും ഇങ്ങനെ ഓഫറും കാര്യങ്ങളും കൊടുക്കുമ്പോൾ പിന്നെ ഒരു രണ്ട് സ്റ്റാഫ് അതിനായിട്ട് വേണം. തലക്ക നമ്മളെ ബീഫ് പൊറോട്ട വന്നിട്ട് തുടങ്ങിയിട്ട് അൽഫാം, നമ്മളെ കാന്താരി ചിക്കന്, അതുപോലെ ആ ഡ്രിങ്ക്, നമ്മളെ പൈനാപ്പിൾ. ഇപ്പോൾ ഒരു ചൂടത്തിനൊക്കെ, ഇപ്പം മഴക്കാലമാണ്, പിന്നെ സത്യത്തിൽ ഇപ്പോൾ മഴ വേണ്ട സമയമാണ്. പക്ഷേ ഈ ചൂടത്തിനൊക്കെ കയറിയിട്ട് അങ്ങോട്ട് കുടിച്ച സമയത്ത് കണ്ണ് തള്ളിപ്പോവാം. അത്രയും സോഡ, അതുപോലെ ചില്ലി, പിന്നെ മിൻറ്റ് അല്ലേ, പിന്നെ നമ്മളെ ലെമണിൻ്റെ മിക്സ്, കസ്കസ്, പൈനാപ്പിളിൻ്റെ അടിപൊളി സാധനമാണ്. ഞാൻ ഒരിക്കലും ഞാൻ ഓവറായിട്ട് ഞാൻ അതിൽ പറയണില്ല. നിങ്ങൾക്ക് വിളിക്കുക, വിളിച്ച് ഓർഡർ ചെയ്യുക, ഇവിടെ വന്നിട്ട് കഴിക്കും ചെയ്യുക. അപ്പൊ ഈ ചിരിന്റെ രഹസ്യം എനിക്ക് ഇപ്പോഴാ കിട്ടിയ കേട്ടോ. സത്യം പറയണേ, ഇപ്പം ഈ ചിരിന്റെ രഹസ്യം കസ്റ്റമേഴ്സിനെ അത്രയും തൃപ്തിപ്പെടുത്തുന്നുണ്ട് ഫുഡിന്റെ കാര്യത്തിൽ. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചോളി. വിനോട്ടന്റെ ചായക്കടയിൽ വന്ന് കഴിച്ചോളി. പിന്നെ നിങ്ങൾ അറിയാത്ത ഒരുപാട് ടേസ്റ്റ് വെറൈറ്റി, പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ ഈ അൽഫാം ഒരു വെറൈറ്റി, ആ അതൊരു പ്രത്യേകിച്ച് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഒരു ഒരു പ്രത്യേക കൂട്ടിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. വിനോട്ടനെ ഇനി സോപ്പിട്ട് നോക്കണം, അതിൽ അത് പറഞ്ഞൊരു നോക്കണം. നമ്മളതിൽ മിൻറ്റും പിന്നെ അതൊക്കെയാണ് മെയിനായിട്ട് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല. സാധാരണ ചെറിയ ഐറ്റംസ്, ഇഞ്ചി പിന്നെ വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവം. നമ്മളിതിൽ ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടുതലാണ്. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, നമുക്ക് ഈ സംഭവത്തിന് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ എറണാകുളത്തും ഇവിടെ എല്ലാ ഇതിലും വർക്ക് ചെയ്താണ്. അപ്പോൾ വിവിധ ഹോട്ടലിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പിന്നെ സാധാരണ ഈ അൽഫാമൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അത് പിന്നെ അജിനോമോട്ടോ ഇതൊക്കെ ചേർത്തിട്ട് ചെയ്യുന്നതാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അന്ന് പിന്നെ എൻ്റെ അടുത്ത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പറഞ്ഞാൽ ദിവസവും ഒരാഴ്ചയിൽ ഒരു 7 പ്രാവശ്യത്തിനും കുറയാതെ വരുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന ആ സമയത്ത്. എന്ന് വെച്ചാൽ അൽഫാം കഴിക്കാനായിട്ട് വരുന്ന അങ്ങനത്തെ ഒരു ആ ഒരു ഇതിന് അഡിക്റ്റായ പോലുള്ള ആളുകളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മൾ ഈ കാടാമ്പുഴ പരിസരത്തുള്ള ആളുകൾ തന്നെ എന്നും വരുന്ന ആളുകൾ. അപ്പോൾ എൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകൾ എന്നും വന്ന് കഴിച്ചു പോകുന്നത് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ അജിനോമോട്ടോ കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മൾ പിന്നെ കൂടുതൽ ആളുകളെ കുഴപ്പിക്കുന്നത് ആ സിസ്റ്റം ശരിയല്ല എന്നുള്ള അന്ന് എനിക്ക് ഒരു ഞങ്ങളന്ന് യൂസ് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ ഒരു മാസത്തോളം അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതില്ലാന്ന് നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഇനി ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും ആളുകൾക്ക് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മളെ വല്ലാതെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അത് ആലോചിച്ചപ്പോൾ ഞാൻ ഇവരോട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉള്ള സന്തോഷം എന്നൊക്കെ പറയുന്ന ഇവർ നമ്മളെ ഇത് തുടങ്ങുന്ന സമയത്തുള്ള സ്റ്റെഫുണ്ട്, അവരോടൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ അവർക്ക് പഠിപ്പിച്ച് തന്ന ആളുകളെ വിളിക്കാൻ തുടങ്ങി. പിന്നെ അവർ പഠിച്ച സ്ഥലങ്ങളൊക്കെ ഓരോ ആളുകൾക്കും വിളിച്ചിട്ട് അവരന്നെ ഇത് കൂട്ടാതെ എന്തെങ്കിലും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ അന്വേഷിച്ചപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ അജിനോമോട്ടോ കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് നമ്മൾ ഈ അൽഫാമിൻ്റെയൊക്കെ മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിലേക്ക് മറ്റുള്ള കാര്യങ്ങൾ കുറച്ച് കൂടി വരും. ഇപ്പോൾ മല്ലിച്ചപ്പ്, പുതിന, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അതിന് എക്സ്ട്രാ പിന്നെ വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇങ്ങനത്തെ ഒരു മസാല ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എന്തായാലും വല്ലാത്തൊരു മനുഷ്യനുണ്ടോ. ഫുഡ് ഇപ്പോൾ ഒരു നിങ്ങൾ ആലോചിച്ചോണം, ഭക്ഷണം ഒരുക്കി ആളുകളെ കയ്യിലെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ പരിപാടിയൊന്നുമല്ല. അപ്പോൾ ഇത്രയും ഐറ്റം ഇവിടെ
നോക്കി നിൽക്കുകയാണ്. പിന്നെ അത്രയും മനസാക്ഷി എനിക്കില്ല. പിന്നെ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഇതിങ്ങനെ നോക്കിയിരുന്ന് വീഡിയോ ചെയ്യാൻ പിന്നെ അത്രയും മനസാക്ഷി ഒന്നും എനിക്കില്ല. കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ഇപ്പൊ ഈ കോംബോ ഓഫറുകൾ കൊടുക്കുന്നത് പാർസൽ മാത്രമേ കൊടുക്കുന്നത്. അപ്പൊ ഈ ഓഫറുകൾ പാർസൽ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഓഫറുകൾക്ക് വേണ്ടിട്ട് ആളുകൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യത്തിന് ഇപ്പൊ ഈ കൊറോണ പ്രശ്നം കാരണം നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ചെയ്യുന്ന ഒരു ദ്രോഹമാണ് ശരിക്കും. അപ്പൊ നമ്മൾ ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാം കൂടെ ആളുകൾ വന്ന് കയറി കഴിഞ്ഞാൽ അത് നാളെ എന്താവും എന്ന് പറയാൻ വയ്യ. അപ്പത്തേ കൊറോണ സമയം ആയതുകൊണ്ട് നമുക്ക് പറയാൻ വയ്യ. അപ്പൊ അത് കാരണം നമ്മള് പിന്നെ ഈ പാർസൽ ഉള്ളത് പിന്നെ ഈ ഓഫറുകൾ ഉള്ളത് മുഴുവൻ പാർസലാക്കാറ. അപ്പൊ ഒന്നോ രണ്ടോ ഓഫറുകൾ ആളുകൾ പറഞ്ഞിട്ട് ഒരു അഞ്ചെട്ട് പേര് വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ പിന്നെ കൊറോണ സമയത്ത് അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കാരണം ഞാൻ ഇപ്പൊ ഈ ഓഫറുകളുള്ള ഐറ്റംസ് ഒക്കെ പാഴ്സലായിട്ടാണ് ചെയ്യാറ്. പിന്നെ ബാക്കിയുള്ള ഫുഡ് സാധാരണ രീതിയിലുള്ള ഫുഡ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഓഫറുകൾ മുഴുവൻ നമ്മൾ പാഴ്സലായിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും പിന്നെ ഓഫറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വിനോദന്റെ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് ഇനി ക്ഷമയില്ല കേട്ടോ, കഴിഞ്ഞു തീർന്നു. എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് തീർക്കട്ടെ. ക്യാമറമാൻ്റെ കിളി പോയി നിൽക്കുകയാണ്. എന്തായാലും ഇനി നമുക്ക് ഇതുപോലുള്ള കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും നമ്മുടെ ചാനലിൽ കണ്ടുമുട്ടാം. അതുവരെ വിനോദിനൊരു ബൈ പറഞ്ഞോട്ടെ. ബൈ.